വെൽക്കം ടു മൈ ചാനൽ മായോ ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് ഞാൻ നമ്മുടെ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയ അടിപൊളി ഓണിയൻ ചട്നി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് കാണാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു കടായി വെച്ചുകൊടുക്കാം, അതൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള നല്ല പോലെ വഴറ്റിക്കൊടുക്കാം. ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള എല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി വെക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. സവാള തണുത്തതിന് ശേഷം ഞാനിത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ലേശം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പുളി എത്രയാണോ വേണ്ടത് ആ അനുസരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതിലേക്ക് എരിവ് കുറവാണെന്ന് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഇത്തിരി കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇത്തിരി റോസ്റ്റ് ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുന്നിൽ കണ്ടിട്ട് വേണം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ചട്നി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അപ്പൊ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽ മുളകും ലേശം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓണിയൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.